നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം മന്ദിരിച്ച കൂത്തുപറമ്പ് സമര പോരാളി ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പന്റെ വസതിയിലെത്തി മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം വൈകിട്ടോടെ. കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്, അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. തലശ്ശേരിയിൽ BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി. ആയുധങ്ങൾ പിടികൂടിയത് ഇല്ലത്ത് താഴെ മണോളിക്കാവിന് സമീപം മുരിക്കോളി വീട്ടിൽ രൺദീപിന്റെ വീട്ടിൽ നിന്നും. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷം 5 മുതൽ 22 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം അന്തരിച്ച കൂത്തുപറമ്പ് സമര പോരാളി ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പന്റെ വസതിയിലെത്തി മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം ഡൽഹിയിലായതിനാൽ മുഖ്യമന്ത്രിക്ക് പുഷ്പന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വൈകിട്ട് 3:30 ചൊക്ലിയിലെ പുതുക്കുടിയിൽ എത്തിയത്. ശനിയാഴ്ചയാണ് കൂത്തുപറമ്പ് വെടിവെപ്പിലെ രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ അന്തരിച്ചത്. ഞായറാഴ്ച വൈകിട്ടോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുകയും ചെയ്തു. ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാൽ പുഷ്പന്റെ സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല. തിങ്കളാഴ്ച വൈകിട്ടോടെ കണ്ണൂരിൽ വിമാനമിറങ്ങിയ മുഖ്യമന്ത്രി നേരെ പുഷ്പന്റെ വീട് സന്ദർശിക്കുകയായിരുന്നു. പുഷ്പന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കളെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. പുഷ്പന്റെ ചിതയ്ക്ക് അരികിലും മുഖ്യമന്ത്രി അല്പസമയം ചെലവഴിച്ചു. ഫോട്ടോയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി. സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ശംസീർ, CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ജില്ലാ കമ്മിറ്റി അംഗം P ഹരീന്ദ്രൻ, പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുള്ള എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ BJP പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി. ഇല്ലത്ത് താഴെ മണോളിക്കാവിന് സമീപം മുരിക്കോളി വീട്ടിൽ രൺദീപിന്റെ വീട്ടിൽ നിന്നുമാണ് ആയുധങ്ങൾ പിടികൂടിയത്. അങ്കമാലിയിലെ കൊലപാതക കേസിൽ പ്രതികൾക്ക് രൺദീപ് ഒളിത്താവളം ഒരുക്കിയെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തലശ്ശേരി ഇല്ലത്ത് താഴെ മണോളിക്കാവിന് സമീപത്തെ രൺദീപിന്റെ മുരിക്കോളി വീട്ടിൽ നിന്നും പോലീസ് ആയുധങ്ങൾ കണ്ടെത്തിയത്. 2 വടിവാളും എസ്കത്തിയും വീടിന്റെ മുകളിലത്തെ നിലയിൽ കുളിമുറിയുടെ ഭാഗത്ത് സൂക്ഷിച്ച നിലയിലായിരുന്നു. രൺദീപിനെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. കേസിലെ മറ്റൊരു പ്രതിയെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് രൺദീപിന്റെ പങ്കിനെക്കുറിച്ച് സൂചന ലഭിച്ചത്. ആലുവ തലശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മറ്റ് നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ രൺദീപ്. അതേസമയം വീട്ടിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് തലശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. അപ്രതീക്ഷിതമായ സമരത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നത്. നടാൽ റെയിൽവേ ഗേറ്റിൽ സ്ഥിരമായി അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നുള്ള സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. കോളേജിലേക്കും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമുള്ള വിദ്യാർത്ഥികളും ഓഫീസ് ജീവനക്കാരും ഏറെ ബുദ്ധിമുട്ടി. പലരും കോഴിക്കോട് ചാല കണ്ണൂർ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെയും KSRTC ബസ്സുകളെയുമാണ് ആശ്രയിച്ചത്. അതേസമയം മിന്നൽ പണിമുടക്ക് ഉടമകളുടെയോ തൊഴിലാളി യൂണിയനുകളുടെയോ അനുവാദമില്ലാതെയാണ് എന്ന് തലശ്ശേരി തൊഴിലാളി യൂണിയൻ നേതാക്കൾ പറഞ്ഞു. ഇതിൽ സംഘടനക്കെതിരാണ് ഈ സമരത്തിന്. സംഘടന അധികോ സമ്മത കൂട്ടിയാണ് സമരം ചെയ്തത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമരമാണ്. ചർച്ചക്കൊന്നും ഇതുവരെ വിളിച്ചില്ല. സംഘടന ഇതിനെ അറിയില്ലല്ലോ. അറിയില്ല. സമരത്തിന് സംഘടന അറിയില്ല. സമരത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത്. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷത്തിന് 5 ഒക്ടോബർ കൊടിയേറ്റം. തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കോഴിക്കോട് രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോൺ ജെൻസൺ പുത്തൻവീട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
അതുപോലെ തന്നെ ഈ ഒരു ബസലിക്ക പദവി മയ്യഴി ജനതയ്ക്ക് പാപ്പ നൽകിയ സമ്മാനമാണ്, ഒരു ക്രിസ്മസ് സമ്മാനമാണ്. 300 വർഷങ്ങളുടെ ചരിത്രം പേർന്ന ഈ മണ്ണിന്, 100 വർഷം ചരിത്രം പേർന്ന കോഴിക്കോട് രൂപതയ്ക്ക് മലബാറിൽ തന്നെ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ബസലിക്ക അത് മയ്യഴി ജനതയ്ക്കുള്ള സമ്മാനമാകുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം അർത്ഥവത്താണ്, അർഹിക്കുന്ന ഒരു സമ്മാനമാണ്, നമുക്കെല്ലാവർക്കും അനുഗ്രഹവുമാണ്. അപ്പോൾ ഈ വർഷത്തെ തിരുനാളിൻ്റെ ക്രമീകരണങ്ങളെല്ലാം എങ്ങനെയാണ് നടത്തുന്നതിൻ്റെ വിശേഷണങ്ങൾ ഞങ്ങൾ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും ഏതാനും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 5-ാം തീയതി നമ്മൾ രാവിലെ 11:30 കൊടിയേറ്റവും 12 മണിക്ക് തിരുസ്വരൂപ പ്രതിഷ്ഠയുമാണ് നടത്തുക. വൈകുന്നേരം 6 മണിക്കായിരിക്കും ആഘോഷമായിട്ടുള്ള ദിവ്യബലിയും അന്ന് നടത്തപ്പെടുന്നത്. അതിനുശേഷം 22-ാം തീയതി വരെയുള്ള ദിനങ്ങളിൽ 14-ും 15-ും ദിനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളായിട്ട് കൊണ്ടാടുന്നത്. 5-ന് രാവിലെ 11:30 വികാരിയുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റും. തുടർന്ന് 12 മണിക്ക് ആൾത്താരയിലെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം വികാരി പൊതുവണക്കത്തിനായി ദേവാലയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നതോടെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 18 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാളാഘോഷം 22-ന് ഉച്ച കഴിഞ്ഞ് സമാപിക്കും. 14-15 തീയതികളിലാണ് പ്രധാന തിരുനാളാഘോഷം. തിരുനാൾ ദിനങ്ങളിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും വിവിധ റീത്തുകളിൽ ദിവ്യബലിയും നൊവേനയും ഉണ്ടാകും. വിവിധ ദിവസങ്ങളിൽ വൈകുന്നേരം 6-ന് നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് റവറൻഡ് മോൺജൻസൺ പുത്തൻവീട്ടിൽ ഫാദർ പോൾ ഏജെ, മാർ എം ഫ്രം നരിക്കുളം, റവറൻഡ് ഫാദർ ഷിജോയ്, ഫാദർ ഷാൻറ്റോ, റവറൻഡ് ഫാദർ ജോൺ വെട്ടിമല, ഫാദർ ജോൺസൺ കെ, ഫാദർ ഡാനി ജോസഫ്, മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ് കലിസ്റ്റ്, മോസ്റ്റ് റവറൻഡ് ഡോക്ടർ ആന്റണി വാലുങ്കൽ, റവറൻഡ് ഫാദർ ടോണി ഗ്രേഷ്യസ്, ഫാദർ ഡിലു റാഫേൽ, റവറൻഡ് ഫ്രാൻസിസ് മരവട്ടിപ്പറമ്പിൽ, കെ ഷാച്ചു ആന്റണി, ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ, മാർ ജോസ് പെരുന്നേടം, ഫാദർ സജീവ് വർഗീസ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 7-ന് വൈകിട്ട് 6 മണിക്ക് സീറോ മലബാർ റീത്തിലും, 12-ന് ശനിയാഴ്ച 3-ന് കൊങ്കണി ഭാഷയിലും, 13-ന് ഇംഗ്ലീഷ് ഭാഷയിലുമാണ് ദിവ്യബലി നടക്കുക. പ്രധാന ദിവസമായ 14-ന് തിരുനാൾ ജാഗരം, വൈകിട്ട് 6-ന് വാരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിക്കപ്പെടും. തുടർന്ന് നഗരപ്രദക്ഷിണം. 15-ന് തിരുനാൾ ദിനത്തിൽ പുലർച്ചെ 1 മണി മുതൽ രാവിലെ 6 വരെ ഭക്തരുടെ നേർച്ചയായ ശയനപ്രദക്ഷിണം എന്നിവയുണ്ടാകും. തുടർന്ന് രാവിലെ 10:30 അഴീക്കോട് രൂപതാമെത്രാൻ വർഗീസ് ചക്കാലക്കലിൻ്റെ കാർമ്മികത്വത്തിൽ സാഘോഷ തിരുനാൾ ദിവ്യബലി അർപ്പിക്കപ്പെടും. വൈകിട്ട് 3-ന് മേരിമാതാ കമ്മ്യൂണിറ്റി ഹാളിൽ സ്നേഹസംഗമം നടക്കും. 22-ന് സമാപന ദിവസം രാവിലെ 10:30 കണ്ണൂർ രൂപതാവികാരി ജനറൽ റവറൻഡ് മോൺ ക്ലാരൻസ് പാലിയത്തിൻ്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നടക്കും. തിരുനാൾ ദിനത്തിൽ എല്ലാ ദിവസവും നൊവേനയും പ്രദക്ഷിണവും ഉണ്ടാകും. മാഹി ബസലിക്കയുടെ ചരിത്രത്തിന് പൊട്ടിച്ചേരിക്ക് വളരെ അഭേദ്യമായിട്ടുള്ള, വളരെ ആഴമേറിയ ഒരു ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മൾ അഭിവിനിയ പൊണ്ടിച്ചേരി പിതാവിനെ ക്ഷണിച്ചിരിക്കുകയാണ്. അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടി അത് ഏറ്റെടുത്തു. അദ്ദേഹം 13-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ബലിയർപ്പിക്കുന്ന തിരുനാൾ ജാഗരം, അതായത് തലേ ദിവസം 14-ാം തീയതി വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാൻ ആന്റണി വാലുങ്കൽ പിതാവായിരിക്കും ദിവ്യബലിയർപ്പിക്കുക. അന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം പ്രദക്ഷിണവും ആഘോഷമായിട്ടുള്ള പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതുമാണ്. പിറ്റേ ദിവസം തിരുനാൾ ദിനം 15-ാം തീയതി പുലർച്ചെ 1 മണി മുതൽ 6 മണി വരെ ശയന പ്രദക്ഷിണം ഉരുൾ നേർച്ച ഉണ്ടാകുന്നതാണ്. അന്നേ ദിനം രാവിലെ 10:30 ഈ ബസലിക്കയുടെ അധ്യക്ഷൻ എന്ന് പറയാം, ഈ ബസലിക്ക സ്ഥിതി ചെയ്ത കോഴിക്കോട് രൂപതയുടെ ഇടയൻ അഭിവന്യ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സഘോഷമായ ദിവ്യബലി അർപ്പിക്കപ്പെടും. 22-ന് ഉച്ച കഴിഞ്ഞ് തിരുസ്വരൂപം ആൾത്താരയിലേക്ക് മാറ്റുന്നതോടെ തിരുനാൾ ആഘോഷത്തിന് സമാപനമാകും. തീർത്ഥാടകർക്ക് വാഹനം പാർക്ക് ചെയ്യുവാൻ കോളേജ് ഗ്രൗണ്ടിൽ പ്രത്യേക സൗകര്യമുണ്ടാകും. BDJS കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറിയും SNDP യൂത്ത് മൂവ്മെന്റ് കണ്ണൂർ ജില്ലാ ട്രഷററും പാനൂർ ശ്രീനാരായണ കൂട്ടായ്മ പ്രസിഡന്റുമായിരുന്ന പാനൂരിലെ ചിത്രൻ കണ്ടോത്തിനെ അനുസ്മരിച്ചു. സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ പൊതുസമ്മേളനം നടന്നു. ചിത്രൻ കണ്ടോത്തിന്റെ പാനൂരിലെ കണ്ടോത്ത് വസതി അങ്കണത്തിലാണ് സർവകക്ഷി അനുസ്മരണ സമ്മേളനം നടന്നത്. സ്മൃതിമണ്ഡപത്തിൽ ചടങ്ങിൽ പങ്കെടുത്തവരും കുടുംബാംഗങ്ങളും പുഷ്പാർച്ചന നടത്തി.
ചിത്രം മരിക്കുന്നില്ല, ഇല്ല ചിത്രം മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ശിവഗിരി മഠത്തിലെ സ്വാമി പ്രേമാനന്ദ അനുസ്മരണ സമ്മേളനം ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചിത്രനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലത്തിലേക്ക് എത്തിച്ചേർന്ന വലിയൊരു ശ്രീനാരായണീയനാണ്, വലിയൊരു ഗാന്ധിയനാണ്, വലിയൊരു സർവ മത സമന്വയത്തിൻ്റെ പന്ഥാവാണ് എന്നൊക്കെ നമുക്ക് കാണുവാണ്ട് സാധിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ ഇന്നത്തെ 21-ാം ദിവസം ഈ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ശ്രീ ചിത്രനെ അനുസ്മരിക്കുമ്പോൾ ആ ചിത്രൻ്റെ ആത്മാവിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അതൊപ്പം ഗോവിന്ദൻ അടിച്ചോളിയും ചാത്തുകുട്ടിയെയും നമ്മൾക്ക് ആ രീതിയിലേക്ക് ഒന്ന് അനുസ്മരിക്കുവാനും നമുക്കൊന്ന് സാധിക്കുവാനാകട്ടെ. ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ള മനുഷ്യൻ പോലെ ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്ന പോലെ പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി, ജഠര ശയനം എന്നുള്ള ആ ഈരടികൾ എടുത്ത് പരിശോധിക്കുമ്പോഴും എല്ലാ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ എല്ലാവരും പറഞ്ഞ ഒരു കർമ്മം എന്ന് പറയുന്ന നമ്മുടെ കർമ്മ സിദ്ധാന്തത്തിൻ്റെ ഭാഗങ്ങളിലൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എല്ലാം പുനർജനനം ഉണ്ട് എന്നുള്ളതാണ്. BDJS സംസ്ഥാന സെക്രട്ടറി ഇ മനീഷ് അധ്യക്ഷനായി. പാനൂർ നഗരസഭാ കൗൺസിലർ PK പ്രവീൺ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുഞ്ചിരിയോടുകൂടെ മാത്രമേ പോകാമായിരുന്നുള്ളൂ. ആരെ കണ്ടാലും ഒന്ന് നിർത്തി സൗഹൃദ സംഭാഷണം നടത്തി, എന്നിട്ട് അവരെ കാര്യങ്ങൾ പോലും അന്വേഷിച്ച് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ചിത്രൻ എത്രയും പെട്ടെന്ന് ഓടിയെത്തുമായിരുന്നു. അതായിരുന്നു ചിത്രൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും ആവശ്യമായ നമ്മുടെ രാജ്യത്തിന് ഏറ്റവും ആവശ്യമായ ഒരു ഏറ്റവും വലിയ ആദർശം മുറുക്കെ പിടിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ ആദർശങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് ശ്രീ ചിത്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാനൂർ നഗരസഭാ കൗൺസിലർമാരായ KK സുധീർകുമാർ, നസീല കണ്ടിയിൽ KPCC മെമ്പർ വി സുരേന്ദ്രൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഷാഹുൽ ഹമീദ്, BJP കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KK ധനഞ്ജയൻ, CPI പാനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KK ബാലൻ, BDJS കൂത്തുപറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MK രാജീവൻ, ഇന്ത്യൻ നാഷണൽ ലീഗ് പാനൂർ മുനിസിപ്പാലിറ്റി സെക്രട്ടറി T റഷീദ്, KP ശശീന്ദ്രൻ, TK നാണു, NK നാണു മാസ്റ്റർ, ബാങ്കിൽ ഹനീഫ, റഷീദ് പാനൂർ വാഴയിൽ ഭാസ്കരൻ, MM സുനിൽകുമാർ, N ബാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി പ്രതിനിധി K മോഹനൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ കണ്ണൂരിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ സംഘടിപ്പിച്ച സംയോജിത ആശയവിനിമയ പരിപാടി സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ വിവിധ കലാപരിപാടികൾ നടന്നു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിരന്തരം ഇടപെടൽ നടത്തുന്ന വിഭാഗം എന്ന നിലയിൽ അംഗൻവാടി പ്രവർത്തകർക്ക് പുതിയ അറിവുകൾ നൽകുന്ന ആശയവിനിമയ പരിപാടികൾ ഏറെ ഫലപ്രദമാകുമെന്ന് ശൈലജ പറഞ്ഞു. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ ബിജു കെ മാത്യു അധ്യക്ഷത വഹിച്ചു. ഡിജിറ്റൽ ബാങ്കിങ്ങും സാമൂഹിക സുരക്ഷാ പദ്ധതികളും സംബന്ധിച്ച് പരപ്പ FLC KJ ഫ്രാൻസിസ് ക്ലാസ് എടുത്തു. പോഷക മാസാചരണത്തിൻ്റെ ഭാഗമായി പോഷകാഹാരവും ആരോഗ്യകരമായ ജീവിതവും എന്ന വിഷയത്തിൽ മാങ്ങാട്ടിടം ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി വി നായർ ക്ലാസ് എടുത്തു. കാർഗിൽ വിജയത്തിൻ്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് വിപുലമായ ചിത്ര പ്രദർശനവും പോഷകമൂല്യമേറിയ ഭക്ഷണങ്ങളുടെ പാചക മത്സരവും സംഘടിപ്പിച്ചു. ഹോമിയോ വകുപ്പിൻ്റെ മെഡിക്കൽ ക്യാമ്പ്, ഇന്ത്യ പോസ്റ്റിൻ്റെ ആധാർ തിരുത്തൽ സേവനം, ശുചിത്വ മിഷൻ പ്രദർശനം തുടങ്ങിയവയും ഒരുക്കിയിരുന്നു. സമാപന ചടങ്ങിൽ CBC ടെക്നിക്കൽ അസിസ്റ്റന്റ് KS ബാബുരാജൻ സ്വാഗതവും ശിശുവികസന പദ്ധതി ഓഫീസർ PV ആശാലത നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും നടന്നു.
പരിസരത്തുമുള്ള ബാലൻ ദാമദാരികൾക്ക് ഒക്ടോബർ 5 ശനിയാഴ്ച മമ്പറത്ത് ആദരമൊരുക്കുന്നു. അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഓൾ കേരള ആർട്ടിസാൻ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ നേതൃത്വത്തിലാണ് ആദരം ഒരുക്കുന്നതെന്ന് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മമ്പറം ദിവാകരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന കുറേ ബാലന്മാർ, ആ ബാലൻ നാമധാരികളായിട്ടുള്ള 70 ബാലന്മാരെ ഈ ചടങ്ങിൽ വെച്ച് തലമുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ എം എം ഹസൻ ആദരിക്കുന്നുണ്ട്. ഈ ബാലന്മാരെല്ലാവരും നിസ്സാരന്മാരായ ബാലന്മാരല്ല, അവരെല്ലാവരും വളരെ കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരും മമ്പരത്തെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ കോൺഗ്രസിന്റെ വളരെ ഉന്നത നിലവാരത്തിലുള്ള ആളുകളെ, അതിലെ കുറച്ച് ബാലന്മാരുടെ പേര് ഈ പത്രസമ്മേളനത്തിൽ ഞാൻ പറയാം, ബാക്കി എല്ലാവരുടെയും 70 പേരും എനിക്ക് നിങ്ങളോട് പറഞ്ഞ് അത് എഴുതിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ഏതായാലും ആ സമ്മേളനത്തിൽ ഈ ആദരിക്കുന്ന ചടങ്ങിൽ തലശ്ശേരിയിലെ മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും വരണം എന്നും ഈ മാധ്യമ രംഗത്ത് അല്ലെങ്കിൽ തലശ്ശേരിയിലും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ഈ ബാലന്മാരെ കുറിച്ചുള്ള അറിവ് നൽകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി മമ്പറത്ത് ഞാൻ പറയുന്ന ബാലൻ എന്ന് പറയുന്നത് മമ്പറത്തെ കോൺഗ്രസിന്റെ കാരണവരായ വലിയ തറവാട്ടുകാരനായ സി വി കൃഷ്ണൻ എന്നവരുടെ മകൻ എൻ പി ബാലൻ അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം മമ്പറത്തെ ഒരു വലിയ കുടുംബത്തിന്റെ നാഥനാണ്. സി വി തറവാട്ടിലെ ഏറ്റവും പ്രമുഖരായ ഒരു അഭിഭാഷകനാണ്. ബോംബെയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. മമ്പറത്തെ ലയൺസ് ക്ലബിന്റെ പ്രസിഡന്റും ലയൺസ് ക്ലബിന് അദ്ദേഹം വെറുതെ സ്ഥലം കൊടുത്ത ഒരാളുമാണ്. മമ്പറത്ത് ഒരു ആയുർവേദ ക്ലിനിക്കും ഒരു സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ടാക്കി അതിനു വേണ്ടി പരിശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരിച്ചു. കോൺഗ്രസ് സംഘടനാ പ്രവർത്തനത്തിനിടെ മർദ്ദനവും ജയിൽവാസവും ഉൾപ്പെടെയുള്ള ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്ന ബാലൻ നാമധാരികൾക്കാണ് ഒക്ടോബർ 5 ആദരം ഒരുക്കുന്നത്. മമ്പറത്ത് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ KPCC നേതാവും UDF ചെയർമാനുമായ MM ഹസൻ 70 ബാലന്മാരെ ആദരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. MV ബാലൻ, പാലക്കണ്ടി ബാലൻ, MC ബാലൻ, കോമത്ത് ബാലൻ, KK ബാലൻ, മാവിലായി ബാലൻ, P ബാലൻ, KVK ബാലൻ എന്ന ഗാന്ധി ബാലൻ, എം ബാലൻ, പൊന്നമ്പത്ത് ബാലൻ, വൈശ്യൻ ബാലൻ തുടങ്ങി മമ്പറം, പിണറായി, കോട്ടം, പെർളശ്ശേരി, മയിലുള്ളമെട്ട, പാനുണ്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുള്ള ബാലന്മാരാണ് ആദരം ഏറ്റുവാങ്ങുന്നത്. മരിച്ചുപോയവരെയും ചടങ്ങിൽ അനുസ്മരിക്കും. ഇങ്ങനെയുള്ള നിരവധി ബാലന്മാരാണ് മമ്പറത്തുള്ള. അവരെയെല്ലാം ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KPCC നേതാവും നമ്മുടെ UDF ചെയർമാനുമായ സീനിയർ കോൺഗ്രസ് നേതാവ് MM ഹസനാണ് ആദരിക്കുന്നത്. ഈ ചടങ്ങിൽ കോൺഗ്രസിന്റെ 5 മണ്ഡല കമ്മിറ്റി പ്രസിഡന്റുമാരെ, അതായത് മമ്പറം മണ്ഡല പ്രസിഡന്റ് കൃഷ്ണൻ, പെർളശ്ശേരി മണ്ഡലം രജീഷ്, വേങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ CP സലീം, മാങ്ങാട്ടിടം മണ്ഡലം പ്രസിഡന്റ് ശ്രീ BV രമേശൻ, അതുപോലെ കോട്ടയം മണ്ഡലം പ്രസിഡന്റ് ശ്രീ അശോകൻ, പിണറായി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കാരായി സുജിത്ത് എന്നിവരെയും, ധർമ്മടം ബ്ലോക്കിന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജയരാജനെയും, ചക്കരക്കൽ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ മാസ്റ്ററേയും, അതുപോലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരായ K പ്രമോദ്, രാജീവൻ എളയാപൂര്, ചന്ദ്രൻ തില്ലങ്കേരി എന്നു തുടങ്ങിയ നേതാക്കന്മാരെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന, മമ്പറത്തെ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല ഒരു ചടങ്ങാണ് ഇവിടെ. പ്രമുഖ കോൺഗ്രസ് നേതാക്കളായ K പ്രമോദ്, രാജീവൻ എളയാവൂർ, ചന്ദ്രൻ തില്ലങ്കരി, സുരേന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവരും വിവിധ മണ്ഡലം പ്രസിഡന്റുമാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മമ്പറം ദിവാകരൻ പറഞ്ഞു. 2 കോടി രൂപ ചിലവിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വള്ളിയായി നവോദയക്കുന്നിൽ നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റിന് ശിലയിട്ടു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ഏക്കർ സ്ഥലത്താണ് മാലിന്യ സംസ്കരണ യൂണിറ്റ് പണിയുന്നത്. KP മോഹനൻ MLA ശിലാസ്ഥാപന ഉദ്ഘാടനം നിർവഹിച്ചു. കാരണം നമ്മൾ പറയും മാലിന്യമുക്ത കേരളം, അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രിയപ്പെട്ടവരും അതുപോലെ ആശാവർക്കർമാരും ഇവരൊക്കെ തന്നെ ചേർന്നുകൊണ്ട്, കുടുംബശ്രീയുടെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ ചേർന്നുകൊണ്ട്, നമ്മുടെ സഹോദരിമാരൊക്കെ തന്നെ വീട് വീടാന്തരം കയറിക്കൊണ്ട് മാലിന്യത്തെ നിർമാർജ്ജനം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും എവിടെയാണ് ഇത് ഡംപ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു.
അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കും അതുപോലുള്ള കാര്യങ്ങളും റീസൈക്കിൾ ചെയ്തുകൊണ്ട് അത് പുറത്തു കൊണ്ടുവന്ന് നല്ല പ്രൊഡക്ഷനാക്കി മാറ്റി അത് ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് വരിക. മാലിന്യം ഒരു അമൂല്യ വസ്തുവാണ് എന്ന് നമ്മൾ ഇതിനു മുമ്പേ തന്നെ പലരോടും പറഞ്ഞിരുന്നു, പക്ഷേ അതാരും ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. പല രീതിയിലും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം മാലിന്യം, അതോടൊപ്പം തന്നെ മറ്റ് അതിനെ റീസൈക്കിൾ ചെയ്തുകൊണ്ട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ, പ്ലാസ്റ്റിക് കൊണ്ടുള്ള നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം, ഇതൊക്കെ തന്നെ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് തൊഴിലും ലഭിക്കുകയാണ്. അത് അതൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ കാണുമ്പോൾ അതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരന്മാർക്കും ഒക്കെ തന്നെ തൊഴിൽ ലഭിക്കുന്നത് കൂടി കണ്ടുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടങ്ങിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംല, മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വാത്സൻ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ പ്രസീത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശശിധരൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ലജിത പദ്ധതി വിശദീകരിച്ചു. ബി ഡി ഒ ടി ഡി തോമസ് സ്വാഗതവും ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ കെ കെ ബിനീഷ് നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി വി സന്തോഷ്, പി സതി, കെ പി യൂസഫ്, ഷീജ കാരായ്, മുകേരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ സത്യൻ, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ പി റിജുല എന്നിവർ സംബന്ധിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റ് 2 ഏക്കർ സ്ഥലത്താണ് നിർമ്മിക്കുന്നത്. നഗരസഞ്ചയ ഫണ്ടിൽ നിന്ന് 550,000 രൂപ വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിക്കുന്നത്. പദ്ധതിയുടെ പൂർത്തീകരണത്തിന് ഏകദേശം 2 കോടി രൂപ ചെലവാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിനായി MP ഫണ്ട്, ശുചിത്വ മിഷൻ ഫണ്ട്, ഫിനാൻസ് കമ്മീഷൻ ടൈഡ് ഫണ്ട് തുടങ്ങിയ മറ്റ് ഫണ്ടുകൾ സംയോജിപ്പിച്ച് അടുത്ത വർഷം പദ്ധതി പൂർത്തീകരിക്കും. പദ്ധതിയിലൂടെ പരിസര പ്രദേശങ്ങളിലെ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അവയെ തരംതിരിച്ച് പ്ലാസ്റ്റിക് പെല്ലറ്റുകളാക്കും. ഈ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ഷീറ്റുകൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്ക് വേണ്ട പൈപ്പ്, ബോക്സ് തുടങ്ങിയ പുനരുപയോഗ സാധനങ്ങൾ നിർമ്മിക്കും. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 4 പഞ്ചായത്തുകൾക്ക് പുറമെ പരിസര പഞ്ചായത്തുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇവിടെ ശേഖരിച്ച് പുനരുപയോഗ വസ്തുക്കളായി മാറ്റുന്നതാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. ഇതിലൂടെ തൊഴിൽ സാധ്യതയും ബ്ലോക്ക് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നുണ്ട്. പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് നടക്കുക. മയ്യഴിയുടെ ചരിത്രകാരനും മാധ്യമപ്രവർത്തകനുമായ CH ഗംഗാധരന്റെ 11th ചരമവാർഷിക ദിനം ആചരിച്ചു. ദിനാചരണത്തോടനുബന്ധിച്ച് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മാഹി പ്രസ് ക്ലബിന്റെ CH ഗംഗാധരൻ സ്മാരക ഹാളിലാണ് പരിപാടി നടന്നത്. അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. മയ്യഴിയുടെ വ്യതിരിക്തമായ സംസ്കൃതിയും നാട്ടുവിശേഷങ്ങളും ചരിത്രവും ലോകത്തിനു മുന്നിൽ വാർത്തകളിലൂടെയും ഗ്രന്ഥത്തിലൂടെയും അടയാളപ്പെടുത്തിയ അസാധാരണ സർഗശേഷിയുള്ള മാധ്യമപ്രവർത്തകനായിരുന്നു CH ഗംഗാധരനെന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായ കലൈമാമണി ചാലക്കര പുരുഷു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഉചിതമായിരിക്കുന്ന അറിവിനെ അത് ചരിത്രപരമായാലും സാമൂഹ്യപരമായാലും സാംസ്കാരിക തരത്തിലായാലും എല്ലാം തന്നെ അദ്ദേഹം ക്രോഡീകരിച്ചു വെക്കുകയും എത്രയോ വർഷങ്ങൾ അലഞ്ഞ് നടന്ന് ഒരവതൂതനെ പോലെ മയ്യഴിയിൽ ഉടനീളം മുക്കിലും മൂലയിലും സഞ്ചരിച്ച് അന്ന് ജീവിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളികളടക്കമുള്ള ആളുകളുമായി സംവദിച്ച് കിട്ടാവുന്നത്ര ചരിത്രരേഖകൾ സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം തന്നെയാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇതുവഴി കടന്നുപോയിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ടാണ് മയ്യഴി എന്ന 300 പേജുള്ള ഒരു പുസ്തകം വരും തലമുറകൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഇതാണ് ഞാൻ എൻ്റെ ജീവിതം തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാണ്ടൻ നമ്മുടെ നാട്ടിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടുള്ളത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് KV ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സോമൻ പന്തക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഐ അരവിന്ദൻ, MA കൃഷ്ണൻ, EK റഫീഖ്, M ശ്രീജയൻ, ഷാജി കൊള്ളുമൽ, PK സജീവൻ, സത്യൻ കുനിയിൽ എന്നിവർ സംസാരിച്ചു. ജെസി ജയന്ത്, നിർമ്മൽ മയ്യഴി, K മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ചമ്പാണ്ടി സ്വദേശിനിക്ക് കൊമേഴ്സ്യൽ ഡോക്ടറേറ്റ്. അരയാക്കൂലിലെ
ഈരായിൻ്റെ അവിടെ ഈ അശുദ്ധിക്ക് കോയമ്പത്തൂർ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. KKV പാനൂർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പാട്യം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കോയമ്പത്തൂർ രാമകൃഷ്ണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BCOM കോയമ്പത്തൂരിലെ തന്നെ കൃഷ്ണമൽ വനിതാ കോളേജിൽ MCOM പൂർത്തിയാക്കിയ അഷിത, കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്. അരിയാക്കുലിലെ ഈരായിൻ്റെ അവിടെ ഹരീന്ദ്രൻ്റെയും സുജയുടെയും മകളാണ്. ബിസിനസ്സുകാരനായ പന്തക്കപ്പാറയിൽ അമൃതശിവത്തിൽ റീജേഷിൻ്റെ ഭാര്യയാണ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് സുസ്ഥിര ബാലസൗഹൃദ ഗ്രാമം പഠന റിപ്പോർട്ട് പെൻഡുലം പ്രകാശനം ചെയ്തു. കതിരൂർ പഞ്ചായത്ത് ഹാളിലാണ് പ്രകാശനം നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടനവും പെൻഡുലം പഠന റിപ്പോർട്ടിൻ്റെ പ്രകാശനവും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ നിർവഹിച്ചു. തുടർന്ന് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു. എല്ലാ ജില്ലകളിലും ബാലസൗഹൃദ പഞ്ചായത്തുകൾ രൂപീകരിക്കേണ്ട ആവശ്യത്തെ കുറിച്ചുള്ള, അതിനുശേഷം കേരളത്തിലെ 182 ബ്ലോക്കുകളിൽ ഞങ്ങൾ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. അതിനുശേഷം പക്ഷേ പഞ്ചായത്തുകൾ കൊടുക്കാൻ വേണ്ടി, ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് ലഭ്യമല്ലാത്തതുകൊണ്ട് അത് വലിയൊരു ടാസ്ക്കാണ്. ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളതുകൊണ്ട് കിലയുമായി ചേർന്നുകൊണ്ട് പഞ്ചായത്ത് ഡയറക്ടറുടെയും കിലയുടെയും അതുപോലെ തന്നെ ഉപരിച്ചയൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറും സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ഒരു മീറ്റിംഗ് നടക്കുകയും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലുടനീളമുള്ള എല്ലാ പഞ്ചായത്തുകളും ബാലസൗഹൃദമാവണമെന്ന് ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക മൊഡ്യൂൾ തയ്യാറാക്കി പരിശീലനം കിലയുടെ നേതൃത്വത്തിൽ നടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ബാലസൗഹൃദ ഗ്രാമം, നമ്മുടെ കതിരൂർ പഞ്ചായത്തിനെ ബാലസൗഹൃദ ഗ്രാമമായി പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിച്ചത്. പെൻഡുലം നല്ല പേരും നമുക്ക് തീർച്ചയായും ഇത് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയും. എന്തുകൊണ്ടോ കുട്ടികളുടെ മേഖലയിൽ ഇങ്ങനെ ചെയ്യണം. സ്വീഡനിലെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില പി രാജ് അധ്യക്ഷയായി, PK സാവിത്രി, PR ഷീജ, ഭാസ്കരൻ കുരാർത്ത്, KP റംസീന, ഇ സംഗീത എന്നിവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ ആശാലത സ്വാഗതവും B സപ്ന നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കി ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റു കുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. മാവേലിയുടെ മക്കളെ ഒന്ന് കൈപിടിച്ച്. ഓണായില്ലല്ലോ. ഓണായില്ലപ്പാ, മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവാ. അതിന് ഓലക്കൊടും കിരീടല്ലോ എടുത്തു. അതൊക്കെ ഓണത്തിന് വരുമ്പല്ലേ പിള്ളേരെ. ഇതിനെ കാണുമില്ല തെളിവന്തം വേണം. ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ ഓണം മഹാ ഓഫർ. ഗൃഹോപകരണങ്ങളും ഗാഡ്ജറ്റുകളും സ്വപ്നതുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി കിടിലൻ സമ്മാനങ്ങളും. 100 LED TV, 100 മിക്സി, 100 ഇൻഡക്ഷൻ കുക്കർ, 100 സ്മാർട്ട് വാച്ച്, 100 ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം. ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ. ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, ശ്രീകണ്ഠാപുരം, കരുവഞ്ചാൽ, ചെറുപുഴ, ഇരിട്ടി, തലശ്ശേരി, പള്ളൂർ, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ശൃംഖലയായ പിട്ടാപ്പിളി ഏജൻസിന്റെ മഹി ഷോറൂമിൽ 1st വാർഷികത്തോടനുബന്ധിച്ച് വിലക്കുറവിന്റെ മഹാമേള, കൂടാതെ ഓണം ഓഫറുകളും ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 78 ഷോറൂമുകൾ, എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും മറ്റെങ്ങുമില്ലാത്ത വിലക്കുറവ്, വിശ്വാസ്യതയും വിലക്കുറവും അനുഭവിച്ചറിയാൻ പിട്ടാപ്പിളിയിലേക്ക് വരൂ. സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. പിട്ടാപ്പി ഏജൻസിസ്, ന്യൂ മാഹി.
ചേർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ ിൽ സന്തോഷവുമുണ്ട് ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട് ലുലു സാരീസ് കോടിയുടുത്ത് ഓണം ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി ആൻഡ് കുറ്റ്യാടി ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ ഡ്രീം ലൈക്ക് ഫർണിച്ചർ വേൾഡ് ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയേഴ്സ് ഗ്രാമത്തി പള്ളൂർ ലാർജ് ഷോറൂം ആക്സെപ്റ്റഡ് ബൈ പീപ്പിൾ വിത്ത് പെർഫെക്ഷൻ എനി ഫർണിച്ചർ ടു ചൂസ് ഫ്രം ഡൈനിങ് സെറ്റ് ബെഡ്റൂം സെറ്റ് സോഫ സെറ്റ് and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490-2338-912. Mobile 9846-816762. മികച്ച ഉപരിപഠനമാണോ ലക്ഷ്യമിടുന്നത് എങ്കിൽ ചേഞ്ച് യുവർ കരിയർ ഗിയർ വിത്ത് മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കൂ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത ബികോം ജനറൽ ബികോം കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ് BBA ജനറൽ BBA ടൂറിസം BCA BA ഇംഗ്ലീഷ് MA ഇംഗ്ലീഷ് MCOM എന്നീ UGPG കോഴ്സുകൾ കൂടാതെ CMA CAT ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് AIA എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകളും മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി വേർഡ് ഡ്രീംസ് ടേക്ക് ഫ്ലൈറ്റ് തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട് ലോറൽ ഗാർഡൻ ആഘോഷങ്ങൾ പലതാണ് അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാണം റിംഗ് എക്സ്ചേഞ്ച് റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട് കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ് മ്യൂസിക് സിസ്റ്റം ലൈറ്റ്സ് കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട് അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു ലോറൽ ഗാർഡൻ ഉസൻമൊട്ട ന്യൂ മാഹി തലശ്ശേരി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൗകര്യങ്ങൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഫോൺ 9497-360-333 വാർത്തകൾ തുടരുന്നു PR ചാരിറ്റബിൾ ആൻഡ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു പാനൂർ UP സ്കൂളിലാണ് ക്യാമ്പ് നടന്നത് തലശ്ശേരി കോൺട്രസ്റ്റ് കണ്ണാശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രീനി എടക്ലോൺ ഉദ്ഘാടനം ചെയ്തു ഒരു കൊല്ലത്തേക്ക് അവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ അവർക്ക് അത് ക്യാമ്പിൽ അറ്റൻഡ് ചെയ്തവർക്ക് ഒരു കൊല്ലത്തേക്ക് എന്ത് ചികിത്സയും സർജറി ഉൾപ്പെടെ നിഗമന ശസ്ത്രക്രിയ മാത്രമല്ല എന്ത് ചികിത്സയും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രോമിസ് ചെയ്തിരിക്കുക അപ്പം ഇതിനെല്ലാം നമുക്ക് സഹായിക്കുന്നത് ജനപ്രതിനിധികളുടെയും ഇതുമാതിരിയുള്ള സൊസൈറ്റികളുടെയും പിന്തുണയും
പക്ഷെ ഞങ്ങൾക്ക് നേരിട്ട് ലോക്കലി എത്തിട്ട് ഈ വിവരം അറിയിക്കാനോ ഇതിനൊന്നും പറ്റുകയില്ല. അപ്പം സാറിൻ്റെയും ട്രസ്റ്റിൻ്റെയും പിന്തുണ കോൺഗ്രസിന് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കോൺഗ്രസിനെ കുറിച്ച് എല്ലാവർക്കും അറിയുമെന്നാണ്. അത് തന്നെ ഇപ്പം എന്ത് ഇപ്പം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന പേഷ്യൻസിൻ്റെ നിവര ശസ്ത്രക്രിയക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ്, സർജറിക്ക് ശേഷമുള്ള മരുന്ന്, ഇതെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഒരു പ്രാവശ്യം കൂടി ബഹുമാനപ്പെട്ട എം എൽ എയും ട്രസ്റ്റിൻ്റെയും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്യാമ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായിരുന്നു. കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനായി, ക്യാമ്പ് കോർഡിനേറ്റർ അരവിന്ദൻ, അഡ്വക്കേറ്റ് കെ സി അംജദ് മുനീർ, രവീന്ദ്രൻ കുന്നത്ത്, പി കെ പ്രവീൺ, കെ പി ചന്ദ്രൻ മാസ്റ്റർ പാലക്കൂൽ, കരുവാങ്കണ്ടി ബാലൻ, മനോജ് കൂറ്റേരി എന്നിവർ സംസാരിച്ചു. 200-ലധികം പേർ പങ്കെടുത്ത ക്യാമ്പിൽ 63 പേർക്ക് സൗജന്യ നിരക്കിൽ കണ്ണട വിതരണം ചെയ്യും. തിമിര രോഗം കണ്ടെത്തിയവർക്ക് കോൺട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് സൗജന്യമായി ശസ്ത്രക്രിയയും നടത്തും. എ കെ പി എ പാനൂർ യൂണിറ്റ് സമ്മേളനം പാനൂർ ദാദാസ് ഹോട്ടലിൽ നടന്നു. കെ ഷിനോദിനെ പ്രസിഡന്റായും കെ എം റോജിനെ സെക്രട്ടറിയായും ഷിതിൻ ഗോവിന്ദിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാനൂർ യൂണിറ്റ് സമ്മേളനം ദാദാസ് ഹോട്ടലിൽ പ്രത്യേകം തയ്യാറാക്കിയ വൈശാലി രാജൻ നഗറിലാണ് നടന്നത്. യൂണിറ്റ് പ്രസിഡന്റ് കെ ഷിനോദ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. മേഖലാ പ്രസിഡന്റ് കെ ടി സുധീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബറിൽ മേഖലാ സമ്മേളനങ്ങൾ, നവംബറിൽ ജില്ലാ സമ്മേളനങ്ങൾ നടക്കാൻ പോകുകയാണ്. പാനൂർ മേഖലാ സമ്മേളനം ഒക്ടോബർ 29 പാനൂർ വ്യാപാരഭവനിൽ വെച്ച് നടക്കുകയാണ്. തുടർന്ന് 11-12 തീയതിയിൽ മാടായി മേഖലയിലെ പഴയങ്ങാടി വെച്ച് കണ്ണൂർ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളും ഓട്ടങ്ങളും വിലയിരുത്താൻ നമ്മൾ നേരിടുന്ന വിവിധങ്ങളായ തൊഴിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താനുമാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും സമ്മേളന നടപടികൾ സസൂക്ഷ്മം ശ്രദ്ധിക്കുകയും ചർച്ചയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ തൊഴിൽരംഗം നേരിടുന്ന കടന്നുകയറ്റത്തെയും പ്രതിസന്ധികളെയും ഒറ്റക്കെട്ടായി നേടാം നമുക്ക് കഴിയട്ടെയെന്ന് ആശംസിച്ചുകൊണ്ട് വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം രചിത സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ ട്രഷറർ അനൂപ്, മേഖലാ ജോയിന്റ് സെക്രട്ടറി ശരത് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സായന്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി കെ എം റോജിത്ത് സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി കെ ഷിനോദിനെ പ്രസിഡന്റായും കെ എം റോജിത്തിനെ സെക്രട്ടറിയായും ഷിതിൻ ഗോവിന്ദിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സെൻട്രൽ പൊയിലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് കൺവെൻഷനും ടി പി ബാലൻ മരണാനന്തര ആനുകൂല്യ വിതരണവും നടന്നു. പൊയിലൂർ എൽ പി സ്കൂളിലാണ് പരിപാടി നടന്നത്. കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പൊയിലൂർ യൂണിറ്റ് പ്രസിഡന്റ് കൂടായി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി മിത്ര ട്രസ്റ്റ് ബോർഡ് അംഗം പി കെ ബാബു വ്യാപാരി മിത്ര ഫണ്ട് വിശദീകരണം നടത്തി. സമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ മോഹനൻ, ഏരിയ പ്രസിഡന്റ് പി ഭാസ്കരൻ, വ്യാപാരി മിത്ര ട്രസ്റ്റ് കൺവീനർ ഇ എം സുരേഷ് ബാബു, ഏരിയ വൈസ് പ്രസിഡന്റ് എൻ ബാലൻ എന്നിവർ സംസാരിച്ചു. പൊയിലൂർ യൂണിറ്റ് സെക്രട്ടറി ടി കെ നാണു സ്വാഗതവും വ്യാപാരി മിത്ര പൊയിലൂർ യൂണിറ്റ് കൺവീനർ വിനോദൻ നന്ദിയും പറഞ്ഞു. കൃഷിക പാട്യം ആഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ വാർഷിക പൊതുയോഗം നടന്നു. പത്തായിക്കുന്ന് ഗുരുദേവ വിലാസം വായനശാലയിലാണ് യോഗം ചേർന്നത്. ആത്മ കണ്ണൂർ ഡി പി ഡി അജിത് മോഹൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രൊഡക്ഷൻ കൂടി, നമ്മുടെ കപ്പാസിറ്റി കൂടി, നമ്മൾ പ്രോഫിറ്റ് കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുള്ളൊരു വലിയൊരു വിഷയമാണ്. ഇതിനെ മറികടക്കാൻ നമുക്ക് പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കുക, ഒരു പ്രോഡക്റ്റിന് മാത്രം നിൽക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങളത് പഠിച്ചു വരും. ബിസിനസ് എപ്പോഴും ഞാൻ അതിന് തന്നെ മുൻകൂർ ജാമ്യം എടുക്കട്ടെ. മുൻകൂർ ജാമ്യമല്ല ഏറ്റവും വലിയ സത്യമാണ്.
നിങ്ങളെ സഹായിക്കാൻ കൃഷി വകുപ്പിന് വളരെ പ്രയാസങ്ങളുണ്ട്. കൃഷി വകുപ്പ് ഞങ്ങളൊക്കെ സർവീസിക്കാണ് ഇപ്പൊ തൊട്ടിട്ട് സേവനം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ബിസിനസ് ചെയ്യാനും ഞങ്ങൾക്ക് അറിയില്ല. സത്യം പറയും ബിസിനസ് എങ്ങനെ ചെയ്യണം പഠിപ്പിക്കാനും ഞങ്ങൾക്ക് അറിയില്ല. അത് നിങ്ങൾ അറിയുന്നവരുടെ അടുത്ത് തന്നെ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എപ്പോഴും സർവീസ് ചെയ്തിട്ട് നാളെ തൊട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റണ്ടേ? ബിസിനസ് വേറൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനാണ് നമ്മൾ 90% ആൾക്കാരും ശ്രമിക്കുന്നത്. ഏറ്റവും നല്ല ലോകത്തെ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി അതിന് സെയിൽ ചെയ്യാൻ വലിയ പണിയില്ല. അവിടെ ബിസിനസ്സിന്റെ ആവശ്യമില്ല. നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യും. പക്ഷെ അതേസമയം ഒരു ആവറേജ് പ്രോഡക്റ്റ് നന്നായിട്ട് സെയിൽ ചെയ്യാനാണ് ബിസിനസ് സ്കില്ല് വേണ്ടത്. ചടങ്ങിൽ വെച്ച് മികച്ച കർഷകനായ ജനാർദ്ദനൻ ആയിത്തറ, മൈക്രോസോഫ്റ്റ് വാല്യുബിൾ പ്രൊഫഷണൽ സുജിത്ത് നല്ലാടത്ത് എന്നിവരെ ആദരിച്ചു. ചെയർമാൻ കെ ഷംജിത്ത് അധ്യക്ഷത വഹിച്ചു. SBI പത്തായക്കുന്ന് മാനേജർ VT ഗ്രീഷ്മ പഠന ക്ലാസും ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്വാതി കൃഷ്ണ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബോർഡ് അംഗം TK സജീവൻ സ്വാഗതവും P മജിഷ നന്ദിയും പറഞ്ഞു. കേരളത്തിൽ വെൽഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ ഓൾ കൈൻഡ്സ് ഓഫ് വെൽഡേഴ്സ് അസോസിയേഷൻ തലശ്ശേരി മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കേടുവന്ന ആശുപത്രി ഉപകരണങ്ങളും മറ്റു ഫർണിച്ചറുകളും അറ്റകുറ്റപ്പണികൾ ചെയ്ത് പ്രവർത്തനക്ഷമമാക്കി. കൈത്താങ്ങിന്റെ പ്രവർത്തന ഉദ്ഘാടനം തലശ്ശേരി മേഖലാ പ്രസിഡന്റ് ജിജേഷ് ധർമ്മടത്തിന്റെ അധ്യക്ഷതയിൽ പള്ളൂർ ആശുപത്രി മേധാവി ഡോക്ടർ CH രാജീവൻ നിർവഹിച്ചു. മറ്റ് പ്രവർത്തന മേഖലയിലുള്ളവർക്ക് ഇതുപോലുള്ള കൈത്താങ് സേവനങ്ങൾ പ്രചോദനം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് റിജേഷ് പുജ്യതരു, തലശ്ശേരി മേഖലാ സെക്രട്ടറി അജയൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അംഗം PP രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലയിലെ 30 വരുന്ന AKW പ്രവർത്തകർ അറ്റകുറ്റപ്പണികളിൽ പങ്കാളികളായി. AKW കണ്ണൂർ ജില്ലാ സെക്രട്ടറി സന്തോഷ് മാഹി, കണ്ണൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പ്രജിൽ കണ്ണാടിപ്പറമ്പ്, തലശ്ശേരി മേഖലാ ട്രഷറർ ഷിജിൽ അഞ്ചരക്കണ്ടി, വൈസ് പ്രസിഡന്റ് രാജേഷ് കുളശ്ശേരി, അനീഷ് പാനൂർ, ജതീഷ് പെരിങ്ങത്തൂർ, രാഹുൽ പാനൂർ, ഷജിൽ, നിഖിലേഷ് കാടാച്ചിറ, ജോളി ജോസഫ്, വിജേഷ് കണിച്ചാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മേക്കുന്ന് മദിയമ്പത്ത് MLP സ്കൂളിൽ ജനറൽ PTA യോഗവും എഫക്റ്റീവ് പാരന്റിംഗ് ശില്പശാലയും സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. മക്കളെ എങ്ങനെ മിടുക്കരാക്കാം ശില്പശാലയ്ക്ക് കണ്ണൂർ ഹൃദയാരാമിലെ നിഖിൽ M ഇടവന നേതൃത്വം നൽകി. NB മുനീർ അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ സയ്യിദ് യൂനുസ് തങ്ങൾ, ഷാനിദ് മേക്കുന്ന്, CH ജസീല, ഷഹബീൽ പുനത്തിൽ, ജുബൈരിയ P, ഷക്കീല K, ഷാത്മ, രസ്ന തുടങ്ങിയവർ സംസാരിച്ചു. സ്ട്രീം ഇക്കോസിസ്റ്റം പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും ആശയ രൂപീകരണ ഏകദിന ശില്പശാലയും കൂത്തുപറമ്പ് BRC ഹാളിൽ നടന്നു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ N സതീന്ദ്രൻ ശില്പശാലയുടെ ഉദ്ഘാടനവും പദ്ധതി വിശദീകരണവും നടത്തി. BRC ട്രെയിനർ KM ദിജീഷ് അധ്യക്ഷനായി. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ വിനോദ്, പ്രൊജക്ട് കോർഡിനേറ്റർ ഷെറിൻ ഷഹാന എന്നിവർ സംസാരിച്ചു. പള്ളിക്കൂടവും പാഠപുസ്തകവും എന്ന കേവല ചിന്തയിൽ നിന്ന് വിഭിന്നമായി കുട്ടികളിൽ തൊഴിലധിഷ്ഠിതവും ക്രിയാത്മകവും ഗവേഷണ അഭിരുചിയും വളർത്തുക എന്ന ലക്ഷ്യത്തിൽ BRC കീഴിൽ 3 പ്രൊജക്ടുകളാണ് തെരഞ്ഞെടുത്തത്. കോട്ടയം ഗ്രാമപഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് സമീപകാലത്ത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന മുണ്ടിനീര് എന്ന പകർച്ചവ്യാധിയെക്കുറിച്ചുള്ള അന്വേഷണവും പ്രതിവിധികളും, പാട്യം പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് കൃഷിയോഗ്യമായി തരിശായി നിലനിൽക്കുന്ന ഭൂമിയിൽ ആയുർവേദ തോട്ടങ്ങളുടെ സാധ്യത, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറ്റാരിപ്പറമ്പിനെ കേന്ദ്രീകരിച്ച് ആധുനിക ലോകത്ത് വെല്ലുവിളിയായി കൊണ്ടിരിക്കുന്ന e-waste സമൂഹത്തിന് മാതൃകാപരമാവുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്ന ആശയത്തോടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ റിപ്പയർമെന്റ്സിന്റെ പ്രാഥമിക തലത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കി ഗവേഷണ ചിന്ത വളർത്തുക എന്നിങ്ങനെ 3 പ്രൊജക്ടുകളാണ് തെരഞ്ഞെടുത്തത്. ഇവയിൽ പ്രാരംഭഘട്ടത്തിൽ ഇലക്ട്രോണിക് ക്ലീനിംഗ് എന്ന പേരിൽ 3-ാമത്തെ പ്രൊജക്ടിന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിന്റെ ഭാഗമായി പ്രൊജക്ടുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധമായി ഇലക്ട്രോണിക്സിന്റെ ശില്പശാല വിദഗ്ധരായ സുരേഷ്, സുബിൻലാൽ, രാഗിണി എന്നിവരുടെ നേതൃത്വത്തിൽ ജി എച്ച് എസ് എസ് ചിറ്റാരിപ്പറമ്പ്, സെന്റ് കോർണേലിയസ് എച്ച് എസ് എസ്, കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നായി 30 കുട്ടികൾ പ്രൊജക്ടിന്റെ ഭാഗമായി. LED ബൾബ് നിർമ്മാണം, ഉപയോഗശൂന്യമായ LED ബൾബുകളുടെയും മറ്റ് നിത്യോപയോഗ ഇലക്ട്രിക് ഉപകരണങ്ങളുടെയും റിപ്പയർമെന്റിന്റെ അടിസ്ഥാന ധാരണകളും ശില്പശാലയിലൂടെ കുട്ടികൾ സ്വായത്തമാക്കി. ഒരിടവേള കൂടി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 December 1 to 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 days താമസം എന്നീ സമ്മാനങ്ങൾ. 10 lakh രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 customers ഡയമണ്ട് റിംഗ്, 5 customers സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 days താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. സാഗോ സാഗോ സാഗോ. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് വീട്ടുപകരണങ്ങൾ വാങ്ങാൻ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് സാഗോ എന്നൊരു പേരാണ്. പാനൂരിലെ സാഗോ ഏജൻസീസ്. അതിന് വ്യക്തമായ കാരണമുണ്ട്. ടിവി ആയാലും ഫ്രിഡ്ജ് ആയാലും മിക്സി ഗ്രൈൻഡർ AC വാഷിംഗ് മെഷീൻ അങ്ങനെ എന്തായാലും No. 1 കമ്പനി ഉൽപ്പന്നങ്ങൾ ഏറ്റവും ഗുണമേന്മയിൽ ആകർഷകമായ വിലക്കുറവിൽ EMI സൗകര്യത്തോടെ ലഭിക്കും. നമ്മുടെ കാര്യം തന്നെ നോക്കൂ, വർഷങ്ങൾ ഇത്രയായിട്ടും സാഗോയിൽ നിന്ന് വാങ്ങിയ എല്ലാ ഉപകരണങ്ങളും പുതിയ പോലെ തന്നെയില്ലേ? അതുകൊണ്ടാണ് എല്ലാവരും പാനൂരിലെ സാഗോയെ കുറിച്ച് അഭിമാനത്തോടെ പറയുന്നത്. എല്ലാവർക്കും സാഗോ ഓണാശംസകൾ നേരുന്നു. ഓണം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവ്. സാഗോ പാനൂരിൽ രണ്ടിടങ്ങളിൽ. സാഗോ ഏജൻസീസ്, പത്മ സ്ക്വയർ, പാനൂർ. സാഗോ ഏജൻസീസ്, കൂത്തുപറമ്പ് റോഡ്, പാനൂർ. PK In-Store Chokhli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Silk Mitra, Thuvakkunnu Road, Kallikandi. Mahanagarangalile shopping anubhavam Kallikandiyilum. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുദിന മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്, ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലികണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. 600 കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 0490231238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകളിലേക്ക്. പെരിങ്ങാടി ശ്രീ മാങ്ങോട്ടുംകാവ് ഭഗവതി ക്ഷേത്രം നവരാത്രി സംഗീത മഹോത്സവം October 3 to 13 വരെ നടക്കും. ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ നവരാത്രി സംഗീതോത്സവം വളരെയേറെ ഭക്തിപരിസരം തന്നെ October 3 to October 13 വരെ 10 nights ഒരു പകലും എന്ന രീതിയിൽ ഈ വർഷം സമുചിതമായി ഭക്തിപരിസരം ദീപാലങ്കാര ശോഭയോടുകൂടിയും കലാ സാംസ്കാരിക
പരിപാടികളോടുകൂടിയും എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ ഒക്ടോബർ 3-ാം തീയതി ആധ്യാത്മിക പ്രഭാഷണത്തോടുകൂടി നവരാത്രിയുടെ തുടക്കം കുറിക്കുകയാണ്. നവരാത്രി സംഗീത മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി വൈകിട്ട് 6:30 പതിവ് പൂജകൾക്കു പുറമെ ആധ്യാത്മിക പ്രഭാഷണം, ഭജനാഞ്ജലി, ഭജൻസ്, ഭജനസുധ, ഭക്തിഗീതങ്ങൾ, ഭജനാമൃതം, സംഗീതാർച്ചന, അമൃതസംഗീതം എന്നിവ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 11 വൈകിട്ട് 5 ഗ്രന്ഥം വയ്പ്, 12 6 നവരാത്രി കിഴി സമർപ്പണം, വാഹനപൂജ, 13 രാവിലെ 8 സരസ്വതി പൂജ, വിദ്യാരംഭം എന്നീ പൂജകൾ നടക്കും. ഒക്ടോബർ 20-21 ഷഡ്ധാധാര പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ ഷാജി കൊള്ളുമ്മൽ, അനീഷ് കുമാർ, പവിത്രൻ കുലോത്ത്, ടി രമേശൻ, എൻ കെ പത്മനാഭൻ എന്നിവർ പങ്കെടുത്തു. പാനൂർ ഹൈസ്കൂൾ 1985 ബാച്ച് SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഓർമ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പാനിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന IRPC, സ്റ്റിംസ്, സേവാഭാരതി എന്നീ സംഘടനകൾക്ക് വീൽചെയർ കൈമാറി. ഓണാഘോഷത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന IRPC, സ്റ്റിംസ്, സേവാഭാരതി എന്നീ സംഘടനകൾക്ക് വീൽചെയറുകളും കൈമാറി. അനിൽ ടീച്ചർ, രമ്ല ടീച്ചർ, ധനഞ്ജയൻ, സന്ദീപ്, വത്സൻ മാസ്റ്റർ, സുരേഷ് മാസ്റ്റർ, ഷാജിദ്, ദീപിക തുടങ്ങിയവർ നേതൃത്വം നൽകി. BNI കണ്ണൂർ ജൂപ്പിറ്റർ ഓണാഘോഷം തലശ്ശേരിയിൽ സംഘടിപ്പിച്ചു. ജൂപ്പിറ്റർ തിമർപ്പ് 2024 എന്ന പേരിൽ തലശ്ശേരി പേൾവ്യൂ റീജൻസിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. BNI കണ്ണൂരിന്റെ 10-ാമത്തെ ചാപ്റ്ററായ ജൂപ്പിറ്റർ ചാപ്റ്ററിന്റെ 1-ാം വാർഷികാഘോഷവും ഓണാഘോഷവുമാണ് തലശ്ശേരി പേൾവ്യൂ റീജൻസിയിൽ സംഘടിപ്പിച്ചത്. മെമ്പേഴ്സും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ 120 പേർ പരിപാടിയിൽ പങ്കാളികളായി. BNI കണ്ണൂർ റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ ഡോക്ടർ AM ഷെരീഫും ഷിജു ചേമ്പറത്തും മുഖ്യാതിഥികളായി പങ്കെടുത്തു. വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. മാവേലി വേഷധാരയുടെ സാന്നിധ്യവും ആഘോഷത്തിന് മിഴിവേകി. വർഷങ്ങളുടെ പ്രവർത്തന മികവുമായി ഫ്രണ്ട്സ് ഡോറിന്റെ 2 ശാഖകൾ പാനൂരിൽ പ്രവർത്തനം തുടങ്ങി. കൂത്തുപമ്പ് റോഡിലും പൂക്കം റോഡിലുമാണ് പ്രവർത്തനം തുടങ്ങിയത്. ആദിലക്ഷ്മി, ആത്വിക എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളുടെ പ്രവർത്തന മികവുമായാണ് ഫ്രണ്ട്സ് ഡോറിന്റെ 2 ശാഖകൾ പാനൂരിൽ പ്രവർത്തനം ആരംഭിച്ചത്. പാനൂർ കൂത്തുപമ്പ് റോഡിൽ കുഞ്ഞിപ്പള്ളിക്ക് എതിർവശത്തായി പാനൂർ ഗവൺമെന്റ് LP സ്കൂൾ സമീപത്തായാണ് ഫ്രണ്ട്സ് ഡോറിന്റെ 1 ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. ആദിലക്ഷ്മി, ആദിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിശ്വസ്തയുടെയും ഗുണമേന്മയുടെയും ഇവിടെ നിന്ന് വിവിധ തരത്തിലുള്ള ഡോറുകൾ പർച്ചേസ് ചെയ്യാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. പൂക്കോം റോഡിൽ ആശീർവാദ് റോയൽ ഹോട്ടലിന് സമീപത്തായാണ് മറ്റൊരു ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. ആദിലക്ഷ്മി, ആദിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ലത്തീഫ് ആദ്യ പർച്ചേസ് നടത്തി. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കാളികളായി. മരക്കാഴ്സ് ആപ്പിപുട്ട് ഗ്രിൽ പോയിന്റ് കൊളശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങി. കൂളിബസാർ റോഡിലാണ് ആപ്പിപുട്ട് പ്രവർത്തനം തുടങ്ങിയത്.
ഹോട്ടൽ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ആപ്പിപ്പുട്ടിന്റെ പുതിയ സംരംഭമാണ് കൊളശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങിയ ആപ്പിപ്പുട്ട് ഗ്രിൽ പോയിന്റ്. പരിചയസമ്പന്നരായ തൊഴിലാളികളുടെ മേൽനോട്ടത്തിൽ കൊതിയൂറും വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളായ അഫ്രീദാപ്പി, നിയാസ് മരക്കാർ, ഫിറോസ് കൊട്ടാരത്തിൽ, ഹാരിസ് മരക്കാർ, നൌഷർ ബാൻ എന്നിവരും മറ്റ് നിരവധി പ്രമുഖരും ഉദ്ഘാടന സമയത്ത് സന്നിഹിതരായിരുന്നു. ബിരിയാണി, സ്പൈസി മസാല, ഗ്രില്ല്, അൽഫാം, ബീഫ് ഷവർമ, ചിക്കൻ ഷവർമ, ചൈനീസ് ഫുഡ്, ചായ, സ്നാക്സ്, ജ്യൂസ് ഐറ്റംസ് തുടങ്ങിയവ മിതമായ നിരക്കിലും രുചികരമായും ഇവിടെ ലഭിക്കുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ചമ്പാട് അരിയാക്കൂലിൽ ഹോട്ടൽ ഒരുമ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. എട്ടാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഹോട്ടൽ നവീകരിച്ചത്. അരയാക്കുൽ ചോദാവൂർ ഹൈസ്കൂളിന് സമീപത്തായാണ് ഒരുമ ഹോട്ടൽ നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. വൈവിധ്യവും രുചികരവുമായ എണ്ണക്കടികൾക്ക് പുറമെ നാടൻ ഊൺ, ബിരിയാണി, പൊറോട്ട എന്നിവയും ഒരുമയിൽ ലഭ്യമാണ്. സൗജന്യ ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഞായറാഴ്ചകളിലടക്കം എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വയലളം പുല്ലമ്പിൽ താഴെ ചിരാഗ് വീട്ടിൽ പി സി രോഹിണി നിര്യാതിയായി. 82 വയസ്സായിരുന്നു. പരേതനായ കെ ബാലനാണ് ഭർത്താവ്. രവീന്ദ്രൻ, ശശി, രമേശൻ, പവി എന്നിവർ മക്കളും സുമ, ശ്രീജ, ഷീന എന്നിവർ മരുമക്കളുമാണ്. ഭാസ്കരൻ, പരേതനായ മുകുന്ദൻ എന്നിവർ സഹോദരങ്ങളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ ദിവസം മന്ദിരിച്ച കൂത്തുപറമ്പ് സമര പോരാളി ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പന്റെ വസതിയിലെത്തി മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയുടെ സന്ദർശനം വൈകിട്ടോടെ. കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. അപ്രതീക്ഷിത പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. തലശ്ശേരിയിൽ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ആയുധങ്ങൾ പിടികൂടി. ആയുധങ്ങൾ പിടികൂടിയത് ഇല്ലത്ത് താഴെ മണോളിക്കാവിന് സമീപം മുരിക്കോളി വീട്ടിൽ രൺദീപിന്റെ വീട്ടിൽ നിന്നും. മലബാറിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ മാഹി ബസലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആഘോഷം 5 മുതൽ 22 വരെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.